ആലപ്പുഴയിൽ നടന്ന കൊലപാതകം ആർഎസ്എസും എസ്ടിപിയും പരസ്പരം നടത്തിയിട്ടുള്ള കൊലപാതകം, പാലക്കാട് നടത്തിയിട്ടുള്ള കൊലപാതകം സമാനഗതിയിലുള്ളതാണ്. ഈ രണ്ട് സംഭവങ്ങളെ ചെയ്യാൻ പ്രേരണ നൽകിയത് യുഡിഎഫുമായിട്ടുള്ള എസ്ടിപിയുടെ ബന്ധം, അവർക്ക് കേരള സമൂഹത്തിൽ ഇടപെടാം, ഞങ്ങൾക്ക് അംഗീകാരം കിട്ടും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പൊ നടക്കുന്ന ഓരോ സംഭവം. അതുകൊണ്ട് സോളിഡാരിറ്റി റാലിയിൽ വിളിച്ച, മുദ്രാവാക്യം വിളിച്ച വിഭാഗവുമായി അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ തൃക്കാക്കരയിൽ യുഡിഎഫ് കാണിക്കുന്നു. ആർഎസ്എസ് നേരത്തെ തന്നെ ഈ നിലപാട് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന ഫാസിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാ സ്ഥലത്തും മതവിദ്വേഷം ഉണ്ടാക്കുക, പള്ളികൾ ക്ഷേത്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക, ഇത് ദേശവ്യാപകമായി ശക്തിപ്പെട്ടു വരികയാണ്. രാമനവമി ദിവസം 12 സംസ്ഥാനങ്ങളിലാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നത്. കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ 9 സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. ഇത്തരം ആക്രമണങ്ങൾ സംസ്ഥാനത്ത്, രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇല്ലാത്തത് കേരളത്തിന്റെ ശക്തമായ മതനിരപേക്ഷ അടിത്തറയുള്ളതുകൊണ്ട്, അത് തകർക്കാനുള്ള നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെതിരായി ഗവൺമെന്റ് ജാഗ്രത പാലിക്കേണ്ടത്. അപ്പൊ സാധ്യമാകുന്ന എല്ലാ നിയമ നടപടിയും ഇത്തരക്കാർക്കെതിരായി സ്വീകരിക്കണം. പൊതുസമൂഹം ഇതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇവരെ ഒറ്റപ്പെടുത്തണം, വർഗീയ ശക്തികൾ. അതിന് ശ്രമിക്കുന്നതിന് പകരം ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളെ അതിനെപ്പോലും എതിർക്കുക. ബി ജെ പി ഇപ്പൊ പരസ്യമായി പി സി ജോർജിന്റെ പുറകിൽ അണിനിരന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ബി ജെ പി സ്വീകരിച്ചാൽ നമ്മുടെ നാട് എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്? അത്തരമൊരു നിലപാട് വന്നപ്പോൾ അതിന് ഗവൺമെന്റിന് നോക്കിയിരിക്കാൻ സാധിക്കുന്നതല്ല. ഗവൺമെന്റ് ഈ നടപടി മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ സ്വീകരിച്ച നടപടി അറസ്റ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടികളാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് പോലീസ് നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട മുതിർന്ന രണ്ടാളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റു നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങും. നിയമപരമായിട്ട് സാധ്യമാകുന്ന കാര്യങ്ങളെല്ലാം ആ കാര്യത്തിലും ചെയ്യും. ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഒരു സംരക്ഷണവും കൊടുക്കാൻ പാടില്ല. അല്ല, മുഖ്യമന്ത്രിയെ ആർക്കും പോയി കാണാമല്ലോ. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാം. ഗവൺമെന്റ് ആ കാര്യം ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. അതിക്കാര്യത്തിലൊന്നും ഗവൺമെന്റ് ഒരു മുൻവിധിയൊന്നുമില്ല. അവർക്കെന്തെങ്കിലും പരാതിയുണ്ടോ? നല്ലതാണ് ഗവൺമെന്റ് പോയി കാണുന്നത്. സർക്കാരിന്റെ മുമ്പിൽ അവർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ അറിയിക്കുന്നത് നല്ലൊരു നടപടിയായിട്ടാണ് തോന്നുന്നത്. എന്താണ് അവർ പറയുന്നതെന്ന് ഗവൺമെന്റ് പരിശോധിക്കും. എന്തെങ്കിലും ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഇടപെടുകയും ചെയ്യും. അവരെ സംശയത്തിന് എല്ലാവരും നിർത്തിയിട്ടില്ല. ആ കൊടുത്ത സന്ദർഭത്തെ സംബന്ധിച്ച് മാത്രമാണ് ചില സംശയങ്ങൾ പീഡിപ്പിച്ചത്.